ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വറമുളക് ഉള്ളി ചട്നി. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ 3 അല്ലെങ്കിൽ 4 പറ്റൽ മുളക്, 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 1 തക്കാളി, അല്പം ഉഴുന്ന്, 3 വെളുത്തുള്ളിയല്ലി, കറിവേപ്പില, ഉപ്പ്, പെരുങ്കായം. ഹായ് ഫ്രണ്ട്സ്, ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ, അത് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അതിനുശേഷം വറ്റൽ മുളക് ഇതിലേക്കിട്ട് ഒന്ന് ചൂടാക്കുക. ഇപ്പോൾ പറ്റൽ മുളക് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ നമ്മൾ തനിയെ ഒരു ബൗളിലേക്ക് മാറ്റണം. മാറ്റിയതിന് ശേഷം അടുത്തത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്ന് നമ്മൾ ഇതിലേക്ക് ഇടുക. ഫ്ലെയിം നന്നേ ചെറുതാക്കിക്കോളൂ. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് നമ്മൾ ഉരിച്ചു വച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലി ഇതിലേക്ക് ഇടാം. ഇത് രണ്ടും നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്കിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ട് വരാൻ വേണ്ടി ചെറിയ ഒരു ഉപ്പ് ഇടുക. നമ്മളെ ഉള്ളി നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ തക്കാളി കൂടെ ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു നുള്ളി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് വഴങ്ങാൻ വേണ്ടി ഉള്ളത്. അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് ഇതിനെ ഒന്ന് ഒരു തട്ട് വെച്ച് മൂടി വെക്കണം. കാരണം ഇത് രണ്ടും നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടണമല്ലോ, അതിനു വേണ്ടിയാണ്. ഒരല്പം നേരത്തേക്ക് ഞാനിതിനെ ഒന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മളുടെ സവാളയും ഉള്ളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം പെരുങ്കായം നമ്മൾ ഇടണം. കായപ്പൊടി എന്ന് പറയില്ലേ, അത് തന്നെ ഒരല്പം, ഒരു പിഞ്ച് മതിയാവും. അതുകൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്ലെയിം ഒന്ന് ഉയർത്തി ഒന്ന് കെട്ടി യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. നമ്മളെ കുക്കിംഗ് ഇതോടെ കഴിഞ്ഞു. ഇനി നമ്മളിതിനെ ഒരു മിക്സിയിൽ ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ ഈ എണ്ണയിൽ ഇങ്ങനെ നല്ലപോലെ വഴറ്റിയെടുത്തത് കൊണ്ട് പച്ചച്ചവ തീരെ കാണത്തില്ല. വറ്റൽ മുളക് നമ്മൾ നല്ലപോലെ വഴറ്റി വെച്ചിരിക്കുകയാണ്, സോറി വറുത്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇതെല്ലാമേ സോ നല്ല രുചിയായിരിക്കും. രുചിയും ആയിരിക്കും, മണവും ആയിരിക്കും. കാരണം ഉഴുന്ന് പെരുങ്കായം ഒക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് ഇതിനൊരു പ്രത്യേക രുചിയും മണവുമായിരിക്കും. ആദ്യം പറ്റൽ മുളക് വറുത്ത് വെച്ചത് ഇതിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ ഈ വഴറ്റിയതെല്ലാത്തെയും നമ്മൾ മിക്സിയിലേക്ക് മാറ്റുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം, ആവശ്യമില്ല അതിൻ്റെ. രണ്ട് കറിവേപ്പില. ഞാനിതിനെ ഓപ്പൺ ചെയ്യണേ. ഞാൻ എല്ലാത്തിനെയും നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു മണം, നല്ല ഉഴുന്ന് വറുത്തതിൻ്റെയൊക്കെ ഒരു നല്ല മണം,
നല്ലതുണ്ട്. ഇത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും തൊട്ട് കഴിക്കാൻ വളരെ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. തേങ്ങയുടെ ആവശ്യം തീരെ തന്നെ ഇല്ല, അത്രത്തോളം നല്ല രുചിയുള്ളൊരു ചമ്മന്തിയാണിത്. ഇതിന് ശേഷം ഇതിന് നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കേണ്ടതോ കടുക് തളിക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല. കാരണം എല്ലാം തന്നെ എണ്ണയിൽ നമ്മൾ നല്ലപോലെ വഴറ്റിയെടുത്തിരിക്കുന്നുണ്ട്. ഇത് അത്രത്തോളം രുചിയായിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഉപയോഗിക്കാം.